ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുൽക്കൂടാണ്. പുൽക്കൂട് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, അല്ലെ? ഫസ്റ്റ് വീഡിയോ നമ്മൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമ്മളിന്ന് വെറൈറ്റി രീതിയിലായിട്ടാണ് നമ്മളിന്ന് നമ്മുടെ പുൽക്കൂട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമാണ് കാണണമെങ്കിൽ തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ആ ബെല്ലൈക്കും കൂടെ ആൾ ഇനേബിൾ ചെയ്യണേ. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് എല്ലാം എനിക്ക് നോട്ടിഫിക്കേഷൻ അയച്ചിരിക്കും. നേരെ നമ്മൾ പറഞ്ഞ സമയങ്ങൾ നേരെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നേരെ നമുക്കെങ്കിൽ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് രണ്ട് മെയിൻ സാധനം കൂടെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതേ ഇത് കണ്ട മീൻ ബോക്സ് ആണ് കേട്ടോ നമ്മളിത് എടുത്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ മീനിൻ്റെ പുറത്ത് കയറ്റി ഇങ്ങനെ വെച്ച് നമുക്ക് ഒരു ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതേ ഈ രണ്ട് മീൻ ബോക്സ് എടുത്തിരിക്കുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിതേ ഓറഞ്ച് നമ്മുടെ ബോക്സ് നമ്മളിതേ താഴത്തേക്ക് എടുത്ത് വെച്ചേക്കാണ്. പിന്നെ അതേ നമ്മുടെ ഗ്രേ കളർ ബോക്സാണ് നമ്മൾ മോളിൽ വെച്ചേക്കുന്നത്. പിന്നെ അതേ ഇന്നത്തെ ഇതിൻ്റെ മുകളിലേക്ക് ഇടാനായിട്ട് ഇതേ നമ്മുടെ ഷട്ടർ ഷീറ്റാണ് എടുത്തേക്കുന്നത്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വാർക്കല് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ നിലയിലേക്ക് ഇടാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഷട്ടറാണ് ഇത്. ഇതാണ് നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ വെക്കുന്നത്. ഓക്കെ, നമ്മുടെ അങ്ങനെ ഷട്ടർ ഇതിന് മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്കൊന്ന് മണ്ണൊക്കെ ഇട്ടൊന്ന് ഫില്ല് ചെയ്തൊന്ന് സെറ്റപ്പ് ആക്കി ഒന്ന് എടുക്കണം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇതേ ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഇതേ നല്ല വെള്ള മണ്ണാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. ഈ ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടൊന്ന് നമുക്കൊന്ന് ഒന്ന് ഫില്ല് ചെയ്തൊന്ന് ഒന്ന് സെറ്റപ്പ് ആക്കി ഒന്ന് എടുക്കാം. ഓക്കേ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതേ അങ്ങനെ മണ്ണൊക്കെ ഇട്ട് ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്കിനി പരത്തിയൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. അപ്പോൾ ഇതേ നമ്മുടെ ഒരു കോലിനാണ് കേട്ടോ ഒന്ന് മണ്ണെല്ലാം ഒന്ന് ലെവൽ ചെയ്യുന്നത്. ഓക്കേ, അപ്പോൾ ഇതേ നമ്മളങ്ങനെ മണ്ണെല്ലാം ഇതേ ഒന്ന് പരത്തി ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതേ അങ്ങനെ മണ്ണെല്ലാം ഇതേ ഇട്ട് അങ്ങനെ പരത്തി നല്ല സ്മൂത്താക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ ഇങ്ങനെ നമ്മളങ്ങനെ പരത്തി ഈ എഡ്ജൊക്കെ നമ്മളങ്ങനെ കറക്റ്റ് ചെയ്തെല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കാണ് ഇനി നമുക്ക് തിന കിളിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്, അതൊക്കെ എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതേ അങ്ങനെ ഒരു അരക്കിലും തിന എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിന് വേണ്ടിയിട്ട് ഇതേ ഇത് കണ്ട. ഇപ്പോൾ തിന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലവ് ബേഴ്സിനൊക്കെ കൊടുക്കുന്ന ഒരു തീറ്റയാണ്. ഇതിപ്പോൾ മേടിക്കുന്ന എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പക്ഷി വളർത്ത് കടകളിൽ ഇങ്ങനെ മീൻ വളർത്ത് കടകളിലൊക്കെ ഈ സാധനം മേടിക്കാനായിട്ട് കിട്ടും. ദേ ഇത് കണ്ട, ദേ ഇത് കണ്ട, ദേ ഇതാണ് നമ്മുടെ തിന. ദേ ഇത് നമുക്കൊന്ന് വെള്ളത്തിലിട്ടൊന്ന് സെറ്റപ്പ് ആക്കി ഒന്ന് എടുക്കണം. അപ്പോൾ നമ്മളിതേ ഇതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് നല്ല ഗണത്തിലെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ആ തിന ഒന്ന് കുതിർപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതേ നമ്മളിത് ഈ ബൗളിലേക്ക് നമ്മുടെ ഈ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിതേ ഒരു ഗ്ലാസ് വെള്ളം അങ്ങനെ നമ്മുടെ കപ്പിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ദേ ഇതിനകത്തേക്ക് നമ്മുടെ ദേ തിനക്കുട്ടൻ നമുക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഈ ബൗളിനകത്ത് വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന ബൗളാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മുടെ തിന ഇട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. തീന നന്നായിട്ട് കുതിർന്ന് കിട്ടുള്ളൂ നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിതേ എങ്ങനെ നമ്മുടെ തിന്നതേ കുതിർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നാളെയാണ് നമ്മളെടുത്ത് കിളിപ്പിക്കാനായിട്ട് പോകുന്നത്. ഇത് കുതിർന്ന നല്ല സെറ്റപ്പായിട്ട് വേണം നമുക്കിനി പാകാനായിട്ട്. അപ്പോൾ ഏതായാലും നമുക്കിനി നാളെ കാണാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിതേ തിന്നെ നമ്മളിതേ ഒരു ദിവസം വെള്ളത്തിലിട്ട് ഇത് കണ്ടോ അതേ കുതിർപ്പിച്ച് ഇതേ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഇടാനുള്ള പരിപാടിയാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതേ നമുക്ക് ഇതിൽ കുറച്ച് പ്ലാനൊക്കെ വരയ്ക്കാനുണ്ട്. അപ്പോൾ പ്ലാനൊക്കെ വരച്ച് വെച്ച് വേണം നമ്മുടെ തിനക്കുട്ടനെ നമ്മളിതേ ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടൊന്ന് സെറ്റാക്കി എടുക്കാൻ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇതേ ഈ നമ്മുടെ ഈ മണ്ണിലേക്ക് നമുക്ക് നന്നായിട്ടൊരു പ്ലാൻ വരച്ച് കൊടുക്കണം. അപ്പോൾ ഇതേ നമുക്ക് ഒന്നും ആദ്യം ഇതിൻ്റെ മുകളൊക്കെ ഒന്ന് തൂത്തൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഈ കുഞ്ഞി ഈർക്കിലി കഷ്ണമാണ് കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് ഇവിടുന്ന് പതുക്കെ പ്ലാൻ വരച്ച് തുടങ്ങാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇതേ ഇവിടെ കൂടെയൊക്കെ വയറിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ലൈറ്റ് ഇടാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇതേ നമ്മൾ വയർ എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ഗാർഡിൻ്റെ വയറാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ഹോം തിയേറ്ററിൻ്റെ സ്പീക്കറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ വയറാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഈ നമ്മളൊരു 10 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്ന് അഴിച്ച് വെച്ചിൻ്റെ ഒന്ന് നമ്മളിതീ ആദ്യത്തെ നമ്മൾ വയർ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഇവിടെയാണ് ലൈറ്റിൻ്റെ വയർ വരുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇതേ വയർ സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഇതേപോലെ ഒരു നമ്മുടെ കട്ടറിൻ്റെ ബ്ലേഡ് അങ്ങ് എടുക്കുക. അപ്പോൾ ഇതേ ഇതിങ്ങനെ ഒന്ന് താത്തിയും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നനക്കി കൊടുക്കുക. ഈ വേണ്ട ഇതേപോലെ ഒന്ന് നനക്കി കൊടുത്തേച്ചും ഈ വയറിൻ്റെ ഈ തുമ്പ് ജസ്റ്റ് ഒന്ന് വെച്ചൊന്ന് മടക്കി
ഒന്ന് സെറ്റാക്കി എടുത്താൽ മാത്രം മതി. അപ്പം നമ്മുടെ ദേ ഇനി തീനക്കുട്ടൻ, തീനക്കുട്ടനാണ് നമ്മുടെ ദേ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇടാനായിട്ട് പോകുന്നത്. ഓക്കെ, ദേ നമുക്കിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇട്ടങ്ങ് പോവാം. ഫ്രണ്ട്സ് അപ്പം നമ്മൾ ദേ അങ്ങനെ തീനയൊക്കെ ഇട്ട് ദേ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ദേ വേണ്ട, നമ്മൾ തീനയൊക്കെ ഇട്ട് അങ്ങനെ ദേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇനി ഒരു ഒരാഴ്ചയാണ് നമ്മൾ തീന കിളുക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പം ഏതായാലും നമുക്കിനി ഒരു ഒരാഴ്ച കഴിഞ്ഞ് തീനയെല്ലാം കിളുത്ത് സെറ്റായിട്ട് നമുക്ക് കാണാം. ഫ്രണ്ട്സ് അപ്പം നമ്മളിതേ ഒരാഴ്ച വെയിറ്റ് ചെയ്തതിന് ശേഷം ദേ നമ്മുടെ തീനയെക്കുട്ടനൊക്കെ ദേ കിളുത്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ദേ ഇത് കണ്ട, ഇനി നമുക്ക് ഇതിലായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഒന്ന് ചെയ്യാനായിട്ടുണ്ട്. അതേതായാലും നമുക്കൊന്ന് ചെയ്തിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ എങ്ങനെയൊക്കെയാണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഫ്രണ്ട്സ് അപ്പം നമ്മളിതേ തോട് ദേ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ദേ തോട് നമ്മളിത് ഇങ്ങനെ ഒരു വരയൊക്കെ വരച്ച് ദേ നമ്മൾ മണ്ണൊക്കെ കളഞ്ഞ് ചെയ്യുക കണ്ട സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് വെള്ളമണ്ണ് ഇട്ട് കൊടുക്കാം. വെള്ളം മണ്ണിട്ട് കൊടുത്ത് നമുക്കൊന്ന് തോട് കുട്ടനൊന്ന് നമുക്കൊന്ന് സെറ്റാക്കി ഒന്ന് എടുക്കണം. ഫ്രണ്ട്സ് അപ്പം നമ്മൾ ദേ ഇവിടെയൊക്കെ ഓരോടുത്ത് മണ്ണൊക്കെ ഇട്ട് ദേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കൈ കൊണ്ട് ഒന്ന് പരത്തി വഴിയൊക്കെ ഒന്ന് വെള്ളം മണ്ണാക്കി ഒന്ന് സെറ്റാക്കി എടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇതേ ഇവിടെ ഒരു ബ്ലൂ കളർ എൽ ഇ ഡി ലൈറ്റ് ഇതേ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ കുളം വെക്കുന്നത്, കുളം വരുന്നത്. ഇതേ എവിടെ നമുക്ക് ഈ ലൈറ്റ് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇതേ നമ്മളൊരു കുപ്പി മുറിച്ചാണ് കേട്ടോ നമ്മുടെ കുളം ദേ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മളായിട്ട് വെച്ചിട്ട് ഇവിടെ ഈ സൈഡിലൊക്കെ നമുക്കൊന്ന് മണ്ണിട്ടൊന്ന് ഫില്ല് ചെയ്യാം. ഫ്രണ്ട്സ് അപ്പം നമ്മളങ്ങനെ രണ്ട് വീടും ദേ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കുളവും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തോട് ഇങ്ങനെ ഇടുമ്പോൾ ഒരു വലിയൊരു ഗുമ്മില്ലാത്ത രീതിയിലാണ് ഇപ്പം നമ്മുടെ ആ തോട് കിടക്കുന്നത്. അപ്പോൾ ദേ നമ്മൾ ഓരോരോ കല്ലെടുത്ത് ദേ വേണ്ട ഇങ്ങനെ സൈഡിലേക്ക് ഒന്ന് ഇറക്കി വെക്കുകയാണ്. ഫ്രണ്ട്സ് അപ്പം നമുക്ക് ദേ ഇവിടെ അങ്ങനെ ഒരു പാലം പണിയെടുക്കണം. പാലം പണിയെടുക്കാനായിട്ട് ദേ നമ്മൾ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ദേ നമുക്ക് പാലത്തിന് വേണ്ടിയിട്ട് ദേ ഇവിടെ ഒരു രണ്ട് ഐസ്ക്രീം സ്റ്റിക്ക് ദേ കുത്തി വെച്ച് കൊടുക്കാം. ഫ്രണ്ട്സ് അപ്പം നമ്മളങ്ങനെ ഒരു ചെറിയൊരു പാലം ദേ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. ദേ ഒരു കുഞ്ഞൊരു പാലം ദേ നമ്മൾ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കിന് ദേ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേലി പണിയണം. വേലി പണിയാനായിട്ട് എടുത്തിരിക്കുന്ന സാധനം എന്ന് വെച്ചിട്ടുണ്ട് ദേ ഈ മണ്ടലിൻ്റെ ഈ നടുക്കത്തൊരു സാധനമാണ് കേട്ടോ. അപ്പം നമുക്കിത് ചെറിയ രീതിയിലൊന്ന് വെച്ചൊന്ന് നമുക്ക് ദേ ഈ ഒരളവ് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മളങ്ങനെ ദേ ഇത് കണ്ട നമ്മുടെ മടലിൻ്റെ കഷ്ണമൊക്കെ ദേ നമ്മൾ ഈ ഒരു നീളത്തിലൊക്കെ ദേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദേ ഇവിടെ ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് കുത്തി അങ്ങ് പോകാം. ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ദേ അങ്ങനെ പുൽക്കൂട് ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ദേ ഇത് കണ്ട, ദേ നമ്മുടെ പുൽക്കൂടൊക്കെ ദേ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വേലിയെല്ലാം ഫുള്ള് നമ്മൾ പണിത് കണ്ട, നമ്മൾ വെള്ള പെയിൻ്റ് ഒക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് അപ്പം നമ്മൾ ദേ അങ്ങനെ കണ്ട പുൽക്കൂടെല്ലാം ദേ ഇവിടെ കണ്ട സെറ്റ് ആയിട്ടുണ്ട്. ദേ കണ്ട നമ്മുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളെല്ലാം ഇട്ട് ദേ നമ്മുടെ പുൽക്കൂട് ദേ വാതിക്കി വെച്ച് അങ്ങനെ ദേ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോരോ രൂപങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം അതൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം ദേ നമുക്ക് ദേ ഇവിടെ രണ്ട് പശുക്കുട്ടീനെ വെച്ച് കൊടുക്കാം. ദേ രണ്ട് പശുക്കുട്ടീനെ നമ്മളവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ദേ നെക്സ്റ്റ് നമ്മളിതേ ഒരു ആടിനെ ദേ ഇവിടെ വെള്ളം കുടിക്കാൻ വന്ന രീതിയിൽ വെക്കുന്നുണ്ട് ഉണ്ടോ. പിന്നെ ഒരാട് ദേ ഇവിടെ ഒരു പുല്ല് തിന്നുന്നൊരു രീതിയിൽ നമ്മൾ ഇവിടെ ഒട്ടാതിരിക്കുന്നുണ്ട്. ഇവിടെ ഒട്ടാതിരിക്കുന്നുണ്ട്. നമ്മൾ ഒരു ആണി വാർക്കൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നല്ല രണ്ട് ആണി വന്നിട്ട് വാർക്കൽ വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് സാധനം? ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.
ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ പുൽക്കൂടിന്റെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്റെ ചാനലിന്റെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. അപ്പൊ ഇനി ക്രിസ്മസ് പരമായിട്ടുള്ള കുറെ വീഡിയോസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോസ് ഒക്കെ ഇനി ക്രിസ്മസിന് പരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിരിക്കും. അപ്പൊ ഇതിന് നല്ല കിട്ടില്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും. ബൈ ബൈ.